അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വിശേഷങ്ങളുണ്ട്. പിന്നെ ഇതാ എല്ലാവർക്കും എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാവ് ഞാനിതിലാണ് റെഡിയാക്കുന്നത്. പെട്ടെന്നായി വരുന്നുണ്ട് കേട്ടോ, മാഷാല്ല, ഒന്നും പറയാനില്ല. പിന്നെ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കൊന്നും ചെയ്യില്ല, ഞാൻ ഇൻഷാല്ലാ ഇടയ്ക്കിടയ്ക്കായിട്ട് പറയാം കേട്ടോ. പിന്നെ ഞാൻ ഇത് കൊണ്ടുവന്നിട്ട് ഇപ്പം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പൊടികളൊക്കെ ഇങ്ങനെ പുറത്തുണ്ടായിരുന്നു, അപ്പോൾ അതിങ്ങനെ എന്താ പറയുക ക്ലീനാക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2.5 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ, ഏത് ഓയിലായാലും പ്രശ്നമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് ഒന്ന് മിക്സാക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചെയ്തുതരും. ഇത് കാണുമ്പോൾ എന്തായാലും എൻ്റെ ഒരു കാര്യം ഓർമ്മ വരും, അതായത് ഇത് ഞാൻ ഇപ്രാവശ്യം പോയൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ പോകുന്നതിന് മുമ്പായിട്ട് ഇതാടെ ഹസ്ബൻഡ് വാങ്ങിയ സ്നേഹം അവിടുന്ന് റൂമിൽ നിന്ന് നമുക്ക് ചപ്പാത്തി എല്ലാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞ് നമ്മൾ പിന്നെ 1 മാസത്തേക്ക് പോയതല്ലേ, എന്നിട്ട് ഞാൻ പറഞ്ഞ് വേണ്ട എന്തിനാ ഇത് ഇടുന്ന് പൊളിക്കുന്നത്, നമുക്ക് നാട്ടിൽ കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇത് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് വരുന്നതിൻ്റെ തലേന്ന് എന്നോട് പറഞ്ഞ് കാണിച്ചു തന്നിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെയെല്ലാം പറഞ്ഞാന്ന് ഇങ്ങനെ ഉപയോഗിക്കണം. പക്ഷേ എൻ്റെ മൈൻഡിലൊന്നും കയറിയിട്ടില്ല. എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ, ബാക്കി പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ മൈദപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടില്ലേ, അപ്പോൾ അതൊന്ന് 2 മിനിറ്റോളം ഇങ്ങനെ മിക്സാക്കി എടുക്കുകയും ചെയ്തത് കേട്ടോ. ഇനി ഞാൻ ഈസ്റ്റ് പൊങ്ങാൻ വെച്ചിനേനു. അപ്പോൾ ആ ഒരു ഈസ്റ്റും പിന്നെ ഈ ഒരു കപ്പിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പിന്നെ മൊത്തത്തിലൊന്ന് ഇത് കുഴച്ചെടുക്കുകയും ചെയ്യുന്നത്. അപ്പം മാവ് ഇങ്ങനെ മുറുങ്ങി വരുന്നതെന്ന് കാണുമ്പോൾ അല്പല്പായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇളം ചൂടുവെള്ളമാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ 1/4 കപ്പ് പാലല്ലേ ചേർത്തിട്ടുള്ളൂ, അപ്പോൾ അതിൽ ഫുള്ളായിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ലല്ലോ. മെഷീനായാലും കൈയാലും അതിന് കൈകൊണ്ടായാലും അതിനണക്കായ വെള്ളം ചേർത്ത് കൊടുക്കണമല്ലോ. ഇതിപ്പോൾ നമ്മൾ എന്താ പറയുക, കൈകൊണ്ടുള്ള പണി കുറക്കുന്നത്രയേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ എന്താ പറയുക കൈകൊണ്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതിൽ ചെയ്യേണ്ടത്. പിന്നെന്ന് വെച്ചാൽ നല്ലൊരു ഇത് തന്നെയാണ്. കൈ മറ്റേതാകുമ്പോൾ നമ്മളിങ്ങനെ കഴിച്ച് 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 നമ്മളെ കൈ ഇതാവും. ഇത് നല്ല ഒരു പണി തന്നെയാണ്. അങ്ങനെ ഇതാ ഈ ഒരു മാവ് അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. മാഷാല്ല, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടാ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സ്നാക്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാവ് റെഡിയാക്കുന്നത്. ഇനി കുബൂസിൻ്റെ മാവ് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. പിന്നെ ഇനി ചപ്പാത്തിക്ക് പൊറോട്ടക്ക് എല്ലാം ഇതിൽ റെഡിയാക്കിയാൽ മതി, പെട്ടെന്ന് റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാവ് കൈകൊണ്ട് വയക്കുമ്പോന്ന് ഒരു നമുക്കൊരു വലിയൊരു മെനക്കേട്, ഇത് എളുപ്പമാണ്. പിന്നെ ഇതിനെ പറ്റിയിട്ട് പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇതാ ഈ ഒരു മാവ് ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. 2-2.5 മണിക്കൂറോളം പൊങ്ങാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കുന്നുണ്ട്. നമ്മൾ കുബൂസ് തന്നെയല്ലോ പോലെ തന്നെ.
പിന്നെ അപ്പം ഇല്ല ഇത് കൊണ്ടുവന്നിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. എന്നിട്ട് പിന്നെ ഇതിങ്ങനെ എടുത്ത് പുറത്ത് വെച്ചാലും ഒന്ന് പെട്ടിയെല്ലാം പൊളിച്ച് പുറത്ത് വെക്കുമ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ഞാൻ ഉപയോഗിക്കുന്നു ചെയ്യില്ല. ഇത് കാണുമ്പോൾ തന്നെ കുറേ അതാവുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മതി ആടെ കേട്ട് ഇനി ഇൻഷാല്ലാ ഹസ്ബൻഡെല്ലാം വന്നാൽ ഹസ്ബൻഡിനോട് തന്നെ ഓരോന്ന് ചോദിച്ചിട്ട് ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാനെന്ത് ചെയ്തത്, കിച്ചണിലെ പണിയിൽ ഇപ്പോൾ എടുത്തണല്ല സെറ്റെല്ലാം കൂട്ടിനല്ല, അന്നേരം ഞാനെന്ത് ചെയ്തേ ഇത് എടുത്തിട്ട് പിന്നെ സ്റ്റോർ റൂമിൽ ഒരു മൂലക്ക് ഇട്ടണേനു. അങ്ങനെ വെറുതെ ഇട്ടതല്ല, വേസ്റ്റ് ആക്കാൻ വേണ്ടി ഇട്ടതല്ല, ഒരു ഇതിലാടെ വെച്ച്. അന്നേരം ഉമ്മ പറഞ്ഞു ഞാൻ ഇത് സ്റ്റോർ റൂമിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു അത് ഉപയോഗിക്കൊന്നും ചെയ്യില്ല എന്നിട്ട്. എന്നിട്ട് ഞാനെന്ത് ചെയ്തേ ഇന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു പുതിയൊരു സാധനം ഇടി ഉണ്ടായിട്ട് എന്തിനാന്ന് വെറുതെ ഉപയോഗിക്കാണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ച്. അങ്ങനെയാന്ന് ഞാൻ ഇതിനെ പറ്റിയിട്ടെല്ലാം ഒന്ന് നോക്കി, ശരിക്കും ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കി. അന്നേരം ഇതിൽ രണ്ടേ രണ്ട് സാധനമേ ഉള്ളൂ, ഒന്ന് ഇങ്ങനെ തുറക്കാനും പിന്നെ അടക്കാനും പ്രസ് ചെയ്യുന്ന ഒരു ബട്ടനും, പിന്നെ നമ്മളെ എത്രയാണോ ഇതിന് സ്പീഡ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു നോവ്, ഇത് രണ്ടേ ഇതിലുള്ളൂ. ഇതിനാണ് ഞാനൊരു വലിയൊരു സംഭവമാക്കിയിട്ട് എടുത്തത് ഉപയോഗിക്കാണ്ട് നിന്നത്. മാഷാല്ല നല്ല തന്നെ. ഇനി ഇൻഷാല്ല നമുക്ക് നോക്കാമല്ലോ അങ്ങോട്ട്. ഇനിയിപ്പോൾ ഞാനിത് പിന്നെ ഈ ഒരു കിച്ചണിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ച്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വലിപ്പമെല്ലാം കാണുമ്പോൾ ഞാൻ വിചാരിച്ച് ഇടാനും പിന്നെ ഊരാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ അതുപോലെ ഇതിന് കുറേ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച്. പിന്നെ നോക്കുമ്പോൾ അതൊന്നും ഇല്ല, ഇതിങ്ങനെ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു വരും, പിന്നെ വീണ്ടും പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ അത് അടയും, പിന്നെ ആ സ്പീഡിനനുസരിച്ചിട്ടുള്ള ആ ഒരു നോവ് ഉണ്ടല്ലോ അതും അങ്ങ് തിരിച്ചു കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ അതിൻ്റെ ആ പാത്രമെങ്കിലും പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്, മുട്ടൻ്റെ തൂട് പോലെയാന്ന് മാഷാല്ല. ഇതിനാന്ന് ഞാൻ എന്താ പറയാ റബ്ബേ, ഒരു ഒന്നൊന്നര ചിന്തയായിപ്പോയി എൻ്റെത്. വീഡിയോൻ്റെ ഫസ്റ്റിൽ നിങ്ങൾ ഈ ഒരു സ്നാക്സിൻ്റെ ഇത് കണ്ടണല്ലോ, അപ്പോൾ അതുണ്ട് ഈ ഒരു വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നത്. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്തിട്ട് പോയിക്കളിയല്ലേ, കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടമൊന്നല്ല, എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്നതാണ്. വെറുതെ എന്തിനാന്ന് കടകളിൽ നിന്നെല്ലാം പോയിട്ട് മുപ്പത് റുപ്യ എത്രയാണ് ഇന്നെല്ലാം പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണ്ടല്ലോ. പിന്നെന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു ഇത് മൊത്തം ക്ലീനാക്കിയിട്ട് ഇവിടെ തന്നെ വെക്കാമെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇതിൽ മൂന്ന് റാക്കാണ് വരുന്നത്. അപ്പോൾ ഒന്ന് മുട്ടടിക്കുന്നതാണ്. ഇത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ, അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മറ്റൊരു മുട്ട അടിക്കുന്നതാന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു പിന്നെ അടപ്പ് എന്ന് വെച്ചാൽ നമ്മൾ മാവെല്ലാം കുഴക്കുന്ന ടൈമിൽ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അടക്കുന്നതാണ് തോന്നുന്നു. ഞാൻ പിന്നെ അതിനെല്ലാം പൊടി കയറിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതൊന്നും ഇട്ട് കൊടുക്കാണ്ട് വന്നുണ്ട്. പിന്നെ എൻ്റെ പൊടിയൊന്നും പുറത്ത് പോയിട്ടില്ല. ഞാൻ ഈ ഒരു പിന്നെ ചപ്പാത്തിയെല്ലാം കുഴക്കുമ്പോൾ ആ ഒരു സ്പീഡിന് അടക്കെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക ചെയ്തത്. പിന്നെ ഇതാ സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മസാല റെഡിയാക്കുന്നുണ്ട്. മസാല റെഡിയാക്കുന്നത് വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് റെഡിയായി വരും. അപ്പോൾ എണ്ണ ചൂടായി വന്നാൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ സവാളയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ. എരിവ് കൂടിയാൽ ഇവിടെ മക്കളൊക്കെ ഇങ്ങനെ പറയും. പിന്നെ എന്നിട്ട് പിന്നെ നല്ലോണം ഒന്ന് ഇത് കുക്കാക്കി എടുക്കുക. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. പിന്നെ ബാക്കി കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഗരം മസാലപ്പൊടി, പെപ്പർ പൗഡർ, അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ്. പിന്നെ നിങ്ങൾക്ക് അഥവാ കളർ വേണമെന്നുണ്ടെങ്കിൽ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ വീണ്ടും ഇളക്കി കൊടുക്കുക. മുട്ടയായതുകൊണ്ട് ബലം പ്രയോഗിച്ചിട്ട് ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാല ഇവിടെ റെഡിയായി കേട്ടോ. അങ്ങനെ നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു അല്പം എടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ ചപ്പാത്തിക്കെല്ലാം എടുക്കുന്ന ഒരു സൈസിൽ തന്നെ മാവ് എടുക്കുക, അത്രയും എടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഇത് നമുക്ക് ബേക്ക് ചെയ്യുമ്പോഴെല്ലാം നല്ല വൃത്തിക്ക് റെഡിയായി കിട്ടും. എന്നിട്ട് ഇതാ ഇത് നീളത്തിലിങ്ങനെ പരത്തി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ അത് ഇതിൻ്റെ ആ ഒരു സൈഡിലാക്കി വെച്ചിട്ട് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ സൈഡ് ഭാഗം
ഇങ്ങനെ ഇതാ കത്തി വെച്ചിട്ട് ഇങ്ങനെ കീറി കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ ഇത്രയും പണിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മസാല പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡൊക്കെ നല്ലോണം ഒട്ടിച്ച് കൊടുക്കുക. ഇനി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്ക് പാത്രത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലെല്ലാം മുട്ടൻ്റെ മഞ്ഞ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. വെള്ളം ഞാൻ എടുത്തിട്ടില്ല, മഞ്ഞയാണ്. കാണാൻ കുറച്ചും കൂടി ഒരു വൃത്തിയൊക്കെ കിട്ടുക. ഇനി കറുത്ത എള്ളും വെളുത്തെള്ളൊക്കെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കാണാനൊരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമുക്ക് കാണാനുള്ള ഒരു ഭംഗി വേണമല്ലോ. ഇനി ഇതാ ഓവനിലേക്ക് മാറ്റുന്നുണ്ട്. മാക്സിമം പിന്നെ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 17 മിനിറ്റാണ് വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോഴേക്കിതാ ബട്ടറൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ ഈ ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ പിന്നെ ഇതിൻ്റെ ചൂടൊക്കെ ആറിയ ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബട്ടർ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ വീണ്ടും സ്പ്രെഡാക്കി കൊടുക്കുക. ആ ഒരു ഷൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ടൊന്ന് കേട്ടോ, ഒരു ഭംഗിക്ക്. പിന്നെ ബട്ടറെല്ലാം ചെറുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അടിപൊളി ഇതാണ്, സ്നാക്സാണ്. അപ്പം കടയിൽ നിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. ഓവണും പിന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി എടുക്കുന്നത് ഏറ്റവും നല്ലത്. അപ്പം ഓക്കെ, ബൈ, ഇൻഷാല്ലാ പിന്നെ കാണാം.